ഇപ്പോ അനസ് മൗലവി പറഞ്ഞത് സക്കരിയ സലാഹിക്ക് ആ വാദമില്ല എന്ന് പറഞ്ഞാൽ, ആ വാദം എന്ന് പറഞ്ഞാൽ ജിന്നിനോട് സഹായം ചോദിക്കാൻ പറ്റുമെന്ന വാദം ഇല്ല എന്ന് തെളിയിച്ചു എന്നാണ്. ഒരു കാര്യം നിങ്ങൾ ഇവിടെ തെളിയിച്ചു, അത് സക്കരിയ സലാഹി തോന്നുമ്പോൾ തോന്നുന്നത് പറയുന്ന ആളാണ് എന്ന് നിങ്ങൾ തെളിയിച്ചു. അതിന് സദസ്സിൽ നിന്ന് അള്ളാഹു അക്ബർ വിളിച്ചു, ഏതായാലും നന്നായി, അതേതാണ് പാസ്സാക്കി, അള്ളാഹു അക്ബറോടുകൂടി പാസ്സാക്കിയ നന്നായി. കാരണം ജർമ്മനിയിൽ നിന്ന് മരുന്നൊക്കെ കൊണ്ടുവരുന്ന കാര്യം പ്രസംഗിച്ചിട്ട് ഇന്ന് കേരളത്തിലും മറ്റേ എല്ലാ നാടുകളിലും ഈ വളരെ പ്രശസ്തമായിട്ട് ഉയർന്നു നിൽക്കുന്ന സമയത്ത് ഇത്രയും തൊലിക്കെട്ട് നിങ്ങൾ കാട്ടുന്നതിലാണ് എനിക്ക്. പിന്നെ തൗഹീദ് പറയുന്ന സമയത്ത് അത് നേതാക്കന്മാരായാലും ആരായാലും മുഖം നോക്കാതെ തൗഹീദ് പറയണം, അതാണ് യഥാർത്ഥത്തിലുള്ള പണ്ഡിതന്മാർ. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ഇവിടെ തെളിയിച്ചു, സക്കരിയ സലാഹി രണ്ടും പറയുന്നു, അല്ലെങ്കിൽ ഈ സദസ്സിലുള്ള ഒരു കുട്ടി ഒഴികെ എല്ലാവർക്കും അറിയാം സക്കരിയ സലാഹി ജിന്നെ സഹായിക്കുമെന്നും അതുപോലെ തന്നെ മരുന്നും അതുപോലത്തെ എന്തെല്ലാം പാർസൽ സർവീസിന് വരിക എന്നും എത്ര സ്പീഡ് കൊണ്ട് എത്തും, ഇതൊക്കെ സ്പീഡ് മീറ്റർ ഒക്കെ ഘടിപ്പിച്ചിട്ടുള്ള പ്രസംഗം സക്കരിയ സലാഹിന്റെ മുമ്പ് തന്നെ നടന്നതാണ്. അത് നിങ്ങൾ നിഷേധിച്ചാൽ ഏതായാലും ഓക്കെ. ഇനി പറയട്ടെ, അദ്ദേഹം പറഞ്ഞു ഈ സദസ്സിലുള്ള ഒരു കുട്ടി ഒഴികെ ബാക്കിയുള്ളവർക്കെല്ലാം വാദമുള്ളത് അദ്ദേഹം ജിന്നോട് സഹായം തേടാന്ന് പറയുന്ന ആളാണ്. നിങ്ങൾക്ക് അങ്ങനെ വാദമുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? എന്താ അപ്പൊ ഇത് വെറുതെ ഇങ്ങനെ പറയാ? ആ അവിടത്തേക്ക് അവിടത്തേക്ക് ആ പല പ്രസംഗങ്ങളിലും ഉണ്ട്, പല പ്രസംഗങ്ങളിലും ഉള്ളത്. അത് സക്കരിയ സലാഹി പറഞ്ഞത് എന്താണ് എന്ന് അതിന്റെ പൂർണ്ണരൂപത്തിൽ കേൾക്കാതെ മനസ്സിലാക്കാതെ ആ വാദമുണ്ട് എന്ന് വരുത്തിയിട്ട് ആ രൂപത്തിൽ വിഷയം കൊണ്ടുപോകാൻ ശ്രമിക്കേണ്ടതില്ല. ഇനി സക്കരിയ സലാഹി വളരെ വ്യക്തമായി പറഞ്ഞല്ലോ, അദ്ദേഹം ജീവിച്ചിരിപ്പുള്ള ആളാണ്, ജീവിച്ചിരിപ്പുള്ള ആളാണ്. അദ്ദേഹത്തിന് അങ്ങനെ വാദമുണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ എതിർക്കുന്നു എന്ന് പറയുന്നു. അദ്ദേഹത്തിന് വാദമില്ല എന്ന് അദ്ദേഹവും പറയുന്നു. അപ്പൊ പിന്നെ എന്താ? പിന്നെ ആർക്കാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ജിന്നോട് പ്രാർത്ഥിക്കുന്ന ആളാണ് വരുത്തി തീർക്കേണ്ടത്? ആ ദുർമോഹം മനസ്സിൽ വെച്ചാൽ മതി, ആ ദുർമോഹം വേണ്ടതില്ല. അവിടെ ഇരിക്കൂ, കഴിഞ്ഞിട്ടില്ലല്ലോ. ആ ദുർമോഹം വേണ്ടതില്ല. പല സീഡിയിൽ പലതും പറഞ്ഞ് തൊലിക്കെട്ടി, ഏതായിരുന്നാലും നമുക്കിപ്പോ ഏതായാലും ഈ രൂപത്തിൽ ഓരോരുത്തർ തൊലിക്കെട്ടി പരിശോധിക്കുന്ന വകുപ്പിലല്ലാത്തത് കൊണ്ട് എത്രയാൾ തൊലിക്കെട്ടി എന്നും പറയാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം സാധിക്കൽ. ഇത്രയും ഒരു മാന്യമായ സദസ്സിൽ ആ രൂപത്തിലുള്ള പ്രയോഗങ്ങളൊക്കെ നടത്തുന്നത് ശരിയല്ല എന്ന് വളരെ സ്നേഹത്തോടെ സൂചിപ്പിക്കുകയാണ്. കാരണം വെച്ചാൽ ഈ മുസ്ലിയാക്കന്മാരുടെ പ്രസംഗം കേട്ട് ജീവിച്ചാൽ അതൊക്കെ ഉണ്ടാവും. അത് ഇടയ്ക്ക് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് അതൊക്കെ ഇടയ്ക്ക് വരാറുണ്ട്, ഇതിങ്ങനെ കേട്ട് കേട്ട് കേട്ട്. അപ്പൊ ആ രൂപത്തിൽ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ആകരുത്, മാക്സിമം എന്തെടുക്കണം, മര്യാദ കാണിക്കണം എന്ന് സൂചിപ്പിക്കുകയാണ്. ഇവിടെ ഒരു ആൾക്ക് ചോദിക്കാം, മുജാഹിദികളുടെ വാദം എന്താണ്? ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്നാണോ, സഹായം തേടാമെന്നാണോ? അല്ല എന്ന് വളരെ വ്യക്തമായി തെളിവുദ്ധരിച്ച് ഖുർആൻ ആയത്ത് ഉദ്ധരിച്ച് ഹദീസ് ഉദ്ധരിച്ച് കണിശമായി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ആ വിഷയത്തിൽ സക്കരിയ സലാഹിക്ക് അങ്ങനെ വാദമുണ്ടോ? അനസ് മൗലവിക്ക് അങ്ങനെ വാദമുണ്ടോ? ഹനീഫ് കായക്കൊടിക്ക് വാദമുണ്ടോ? കാന്തപുരം അബൂബക്കർ ഉസ്മാൻക്ക് അങ്ങനെ വാദമുണ്ടോ? പേരോട് സക്കാഫിക്ക് അങ്ങനെ വാദമുണ്ടോ? അത് അവരവരെ വിളിച്ച് ചോദിക്കാവുന്നതേ ഉള്ളൂ, അവരവരെ വിളിച്ചാ ചോദിക്കേണ്ടത്. എന്നിട്ട് അവിടെ നിന്നാണ് മറുപടി കിട്ടേണ്ടത്. ഇത് വളരെ വ്യക്തമായി ഇബിലീസിന്റെ പേരിൽ കളവ് പറഞ്ഞതാണ് സൂചിപ്പിച്ചത്. ഇബിലീസിന്റെ പേരിൽ, അതാണ് ഇവിടുത്തെ മർമ്മം, അതാണ് എന്റെ സുഹൃത്ത് ചിന്തിക്കേണ്ടത്, എന്റെ സുഹൃത്ത് ചോദിക്കേണ്ടത്. സുജൂദ് ആർക്കാണെന്ന വിഷയത്തിൽ വരെ തീരുമാനമായിട്ടില്ല, സുജൂദ് ആർക്കാണെന്നത് വരെ തീരുമാനമായിട്ടില്ല. ഞാൻ എന്റെ സുഹൃത്തിനോട് ചോദിക്കുന്നു, ആരോട്, ആർക്കു മുന്നിൽ സുജൂദ് ചെയ്യണം? എന്റെ സുഹൃത്തിന് പറയാൻ ധൈര്യമുണ്ടോ? ആർക്കാണ് സുജൂദ് ചെയ്യേണ്ടത്? അല്ലാഹുവിന് മാത്രമാണോ? എങ്കിൽ അല്ലാഹയല്ലാത്തവർക്ക് ഒരാൾ സുജൂദ് ചെയ്താൽ എന്താണ് അവന്റെ വിധി? എന്താ വിധി പറയാൻ പറ്റുമോ? അതിൽ വരെ തീരുമാനമായിട്ടില്ല. അവരെ ജിന്നിനോട് സഹായം തേടി ചോദിക്കാൻ വന്നത് എന്താ പറഞ്ഞത്? ആർക്ക് സുജൂദ് ചെയ്യണമെന്ന വിഷയത്തിൽ തീരുമാനമാകാത്തവരാണോ ഞങ്ങളോട് ജിന്നിനോട് സഹായം തേടാമോ ഇല്ലയോ എന്ന് ചോദിച്ചു വരുന്നത്? നിങ്ങൾ ചോദിച്ചാലും ഞങ്ങൾക്ക് മറുപടി ഉണ്ട്, ജിന്നിനോട് സഹായം തേടാമോ? പറ്റൂല. വളരെ വ്യക്തമായി ഞങ്ങൾ പറയുന്നു, പറ്റുകയില്ല, അതിന് തെളിവില്ല. എന്നാൽ സുജൂദ് ആർക്ക്, ആർക്കാണ് സുജൂദ്? ആ സുജൂദ് ഒരാൾ അല്ലാത്തവർക്ക് കൊടുത്താൽ അവന്റെ ഹുക്കും എന്താണ്? ആ വിഷയത്തിൽ വരെ തീരുമാനമായിട്ടില്ല. സുജൂദ് അല്ലക്ക് മാത്രം ഒരാൾ പറഞ്ഞത് ഇബിലീസിന്റെ വാദമാണ്. സുജൂദ് അല്ലക്ക് മാത്രമെന്നത് ഇബിലീസിന്റെ വാദമാണ്. ഇതാണ് അടിസ്ഥാനപരമായ വിഷയം. മിണ്ടാൻ കഴിയുന്നുണ്ടോ? കഴിയില്ല. തെളിയിക്കാൻ പറ്റുമോ? പറ്റൂല. ഒരു മനുഷ്യൻ തർക്കമില്ലാത്ത മേഖലയിൽ വരെ തർക്കം വലിച്ചിട്ട് അള്ളാഹുവിൽ നിന്ന് മനുഷ്യരെ തെറ്റിക്കുന്ന വഴിയിലേക്കാണ് ഇത്തരം ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അദ്ദേഹം ചോദിക്കട്ടെ.